ഇന്ത്യൻ നിരത്തിലെത്തുന്ന ആദ്യ കണക്റ്റഡ് എസ് യു വി ആണ് എം ജി ഹെക്ടർ. 94 വർഷത്തെ ബ്രിട്ടീഷ് പാരമ്പര്യം മുറുകെ പിടിച്ച് മോറിസ് ഗരാജസ് ഇന്ത്യൻ മണ്ണിൽ ചുവടുറപ്പിക്കുമ്പോൾ വിപണിയിൽ പുതിയൊരു അധ്യായത്തിനു കൂടിയാണ് തുടക്കം കുറിക്കുന്നത്. 12.18 ലക്ഷം രൂപ മുതൽ 16.88 ലക്ഷം രൂപ വരെയാണ് വാഹനത്തിന്റെ എക്സ്ഷോറൂം വില. 4 വകഭേദങ്ങളിലാണ് വാഹനം എത്തിയിരിക്കുന്നത്. ടാറ്റ ഹരിയർ, ജീപ്പ് കോമ്പസ് എന്നീ വാഹനങ്ങളുമായാണ് ഹെക്ടർ വിപണിയിൽ ഏറ്റുമുട്ടുന്നത്. ഇന്റർനെറ്റ് അധിഷ്ഠിത കണക്ടിവിറ്റി സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ ഇന്റർനെറ്റ് കാർ എന്ന പ്രത്യേകതയോടെയാണ് ഹെക്ടറിനെ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്റർനെറ്റ് ഇൻസൈഡ് എന്ന ബാഡ്ജിംഗും പുറമോടിയിൽ കാണാൻ സാധിക്കും. മൈക്രോസോഫ്റ്റ്, അഡോബി, സിസ്കോ തുടങ്ങിയ ടെക്നോളജി കമ്പനികളുടെ പിന്തുണയോടെ ഐസ്മാർട്ട് സാങ്കേതിക വിദ്യയും വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ് ഹെക്ടറിന്റെ ഡിസൈൻ. വലിയ ഗ്രില്ലും അതിന് ഒത്ത നടുവിൽ പ്രൗഢിയോടെ എം ജിയുടെ ലോഗോയും ഇടം പിടിച്ചിരിക്കുന്നു. ഗ്രില്ലിന് ചുറ്റുമായി ക്രോം ഘടകങ്ങളും നൽകിയിട്ടുണ്ട്. ഗ്രില്ലിന് താഴെയാണ് ഡ്യുവൽ LED പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ നൽകിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകളും കാണാൻ സാധിക്കും. മുൻ ബമ്പറിന് താഴെയാണ് വലിയ എയർ ഇൻടേക്കിനുള്ള ഇടം കമ്പനി കണ്ടെത്തിയിരിക്കുന്നത്. വശങ്ങളിലേക്ക് വരുമ്പോൾ വലിയൊരു വാഹനം എന്ന് തോന്നിക്കും വിധമാണ് ഡിസൈനുകൾ നൽകിയിരിക്കുന്നത്. ചതുരാകൃതിയിലാണ് വീലാർച്ചുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡോറുകൾക്ക് താഴെയായി ക്രോം വരെയും എം ജി നൽകിയിട്ടുണ്ട്. മോറിസ് ഗാരേജസ് എന്ന ബ്രാൻഡ് നാമവും ക്രോമിൽ പതിപ്പിച്ചിട്ടുണ്ട്. 17-ഇഞ്ചാണ് അലോയ് വീലുകൾ. പിന്നിലേക്ക് വരുമ്പോൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട നിലയിലാണ് LED ടെയിൽ ലാമ്പുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടെയിൽ ലാമ്പുകൾക്ക് നടുവിലുള്ള വലിയ എം ജി ലോഗോയും പ്രധാന ആകർഷണമാണ്. പ്രീമിയം പകിട്ട് നൽകുന്നതിനായി ഡൈനാമിക് ഇൻഡിക്കേറ്ററുകളാണ് വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റിഫ്ലക്ടറുകളും പിൻ ഫോഗ് ലാമ്പുകളും ബമ്പറിലാണ് ഇടം പിടിച്ചിരിക്കുന്നത്. 587 ലിറ്റർ ആണ് SUV യുടെ ബൂട്ട് ശേഷി. പിറകിലെ സീറ്റ് 60:40 അനുപാതത്തിൽ വിഭജിച്ചാൽ ബൂട്ട് ശേഷി വീണ്ടും വർദ്ധിപ്പിക്കാൻ സാധിക്കും. പൂർണ്ണമായും ബ്ലാക്ക് നിറത്തിലാണ് ഇന്റീരിയർ ഒരുക്കിയിരിക്കുന്നത്. ഡാഷ് ബോർഡിന് നടുവിലായി സ്ഥാപിച്ചിരിക്കുന്ന 10.4-ഇഞ്ച് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം തന്നെയാണ് ആദ്യം ശ്രദ്ധയിൽപ്പെടുക. ഓഡിയോ സംവിധാനം, ക്ലൈമറ്റ് കൺട്രോൾ, ഇൻഫർടൈൻമെന്റ് കൺട്രോൾ, നാവിഗേഷൻ, ഐസ്മാർട്ട് കണക്ടിവിറ്റി ടെക്നോളജി എന്നിവയെല്ലാം ഇതുവഴി നിയന്ത്രിക്കാൻ സാധിക്കും. 50 കണക്റ്റഡ് ഫീച്ചറുകൾ സാധ്യമാക്കാൻ ഐസ്മാർട്ട് ടെക്നോളജിക്ക് കഴിയും. ഫ്ലാറ്റ് ബോട്ടം ശൈലിയാണ് സ്റ്റിയറിംഗ് വീലിന് നൽകിയിരിക്കുന്നത്. ഓഡിയോ, ക്രൂയിസ് കൺട്രോൾ ബട്ടണുകൾ സ്റ്റിയറിംഗ് വീലിൽ നൽകിയിട്ടുണ്ട്. 3.5-ഇഞ്ചാണ് മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേയുടെ വലിപ്പം. ട്രിപ്പ് മീറ്ററുകൾ, തത്സമയ ഇന്ധനക്ഷമത, ശരാശരി ഇന്ധനക്ഷമത, പിന്നിടാൻ കഴിയുന്ന ദൂരം മുതലായ വിവരങ്ങൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലെ ഡിസ്പ്ലേ വെളിപ്പെടുത്തും. 8 നിറങ്ങളിലുള്ള ആംബിയന്റ് ലൈറ്റിനിങ്, 6 വിധത്തിൽ ക്രമീകരിക്കാവുന്ന ഡ്രൈവർ സീറ്റ്, സൺറൂഫ്, പ്രീമിയം ഇൻഫിനിറ്റി ശബ്ദ സംവിധാനം, മുൻ പിൻ പവർ വിൻഡോ, സ്റ്റാർട്ട് സ്റ്റോപ്പ് പുഷ് ബട്ടൺ, പവർ മിററുകൾ എന്നിവയാണ് വാഹനത്തിലെ മറ്റു സവിശേഷതകൾ. വിശാലമായ ഇന്റീരിയർ ആണ് വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകത. ആവശ്യത്തിന് ഹെഡ്റൂമും ലെഗ് റൂമും ഹെക്ടറിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രകൾ മടുപ്പുളവാക്കില്ല. സുരക്ഷയ്ക്കായി മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്ക്, 6 എയർ ബാഗുകൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ആന്റിലോക്ക് ബ്രേക്കിംഗ് സംവിധാനം, ബ്രേക്ക് അസിസ്റ്റന്റ്, 360° ക്യാമറ, ഹിൽ ഹോൾഡ് കൺട്രോൾ, മുൻ പിൻ പാർക്കിംഗ് സെൻസറുകൾ, ട്രാക്ഷൻ കൺട്രോൾ സംവിധാനം, ISOFIX ചൈൽഡ് സീറ്റ് മൗണ്ടുകൾ എന്നീ സുരക്ഷാ സംവിധാനങ്ങളും വാഹനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 168 BHP കരുത്തും 350 NM ടോർക്കും നൽകുന്ന 2 ലിറ്റർ 4-സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിനും 141 BHP കരുത്തും 250 NM ടോർക്കും നൽകുന്ന 1.5 ലിറ്റർ 4-സിലിണ്ടർ പെട്രോൾ എഞ്ചിനുമാണ് ഹെക്ടറിന് കരുത്തേകുന്നത്. 2 എഞ്ചിൻ പതിപ്പുകളിലും 6 സ്പീഡ് സ്റ്റാൻഡേർഡ് മാനുവലാണ് ഗിയർ ബോക്സ്. ഇതേസമയം ഓട്ടോമാറ്റിക് ആഗ്രഹിക്കുന്നവർക്കായി പെട്രോൾ പതിപ്പിൽ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പെട്രോളിൽ മൈൽഡ് ഹൈബ്രിഡ് പതിപ്പും വിപണിയിൽ എത്തുന്നുണ്ട്. സ്റ്റാൻഡേർഡ് പതിപ്പിനേക്കാൾ 12% അധിക ഇന്ധനക്ഷമത നൽകുന്നതായിരിക്കും പെട്രോൾ ഹൈബ്രിഡ്. 48 വോൾട്ട് ശേഷിയുള്ള വൈദ്യുത മോട്ടറാണ് ഹൈബ്രിഡ് പതിപ്പിൽ എം ജി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേസമയം ഹൈബ്രിഡ് മോട്ടറിന്റെ പശ്ചാത്തലത്തിൽ പെട്രോൾ പതിപ്പിന് നേരിയ മൂളൽ ശബ്ദവുമുണ്ട്. താഴ്ന്ന RPMകളിൽ പെട്രോൾ എഞ്ചിൻ മികവ് പുറത്തെടുക്കും. തിരക്കേറിയ നഗര ഗതാഗത യാത്രകളിൽ പെട്രോൾ ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് സാരം. ഹൈവേ യാത്രകളിലും ഹെക്ടർ മോശക്കാരനല്ല. ഏതു വേഗത്തിലും ആവശ്യമായ കരുത്ത് ലഭ്യമാക്കാൻ ഹെക്ടർ പെട്രോളിന് കഴിയും. ഡീസൽ പതിപ്പിൽ ഡ്രൈവിംഗ് കുറച്ചുകൂടി ചടുലമാണ്. താഴ്ന്ന RPMൽ തന്നെ ധാരാളം ടോർക്ക് എഞ്ചിനിൽ സൃഷ്ടിക്കുന്നതിനാൽ ഗിയറുകൾ അതിവേഗം മാറാൻ കഴിയും. പെട്രോൾ ഡീസൽ മോഡലുകളിലെ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് സുഗമമായ ഡ്രൈവിംഗ് ആണ് സമ്മാനിക്കുക.